നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരായ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസം 24 സമർപ്പിക്കും. ശിവശങ്കർ അറസ്റ്റിലായി 60 ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് കുറ്റപത്രം നൽകാനാണ് എൻഫോഴ്സ്മെന്റിന്റെ നീക്കം. കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ സ്വാഭാവിക ജാമ്യത്തിന് ശിവശങ്കറിന് അർഹത ഉണ്ടാകില്ല. കഴിഞ്ഞ ഒക്ടോബർ 28 ചോദ്യം ചെയ്യലുകൾക്ക് പിന്നാലെ ശിവശങ്കർ അറസ്റ്റിലായത്. അതേസമയം ഹൈക്കോടതിയിലെ ഉന്നത ഐടി ടീമിന്റെ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ ഇടപെടൽ നിഷേധിച്ച് ഹൈക്കോടതിയുടെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ഉദ്യോഗസ്ഥരെ അഭിമുഖത്തിന് വിളിച്ചത് ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടെയാണ് എന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യമില്ല എന്നും വിശദീകരണ കുറിപ്പിൽ പറയുന്നു. NIC ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും NIC കഴിവില്ലാത്തവരാണ് എന്ന് സർക്കാർ പറഞ്ഞിട്ടില്ല എന്നും വിശദീകരണ കുറിപ്പിലുണ്ട്. ഹൈക്കോടതിയിലെ കമ്പ്യൂട്ടർ വൽക്കരണം വേഗത്തിലാക്കുന്നതിനുള്ള ഉന്നത ഐടി ടീമിനെ ശിവശങ്കർ ഇടപെട്ട് നിയമിച്ചുവെന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളുകയാണ് ഹൈക്കോടതി വാർത്താക്കുറിപ്പിൽ. കമ്പ്യൂട്ടർ വൽക്കരണം വേഗത്തിലാക്കാൻ ചീഫ് ജസ്റ്റിസിന്റെ മേൽനോട്ടത്തിലുള്ള സമിതിയാണ് 2018 ഫെബ്രുവരി 22 ചേർന്ന് യോഗത്തിൽ തീരുമാനമെടുത്തത്. സാങ്കേതിക വിദ്യ മാറുന്ന സാഹചര്യത്തിൽ താൽക്കാലിക ജീവനക്കാർ മതി എന്നായിരുന്നു യോഗ തീരുമാനം. ഉപസമിതിയുടെ ആവശ്യപ്രകാരം ഇന്റർവ്യൂ ബോർഡിലേക്കുള്ള വിദഗ്ധരുടെ പാനൽ തയ്യാറാക്കി നൽകിയത് ഐടി സെക്രട്ടറി ആയിരുന്നു. 7 പേർ ഉൾപ്പെടുന്ന ഈ പാനലിൽ നിന്നാണ് 2 പേരെ ഇന്റർവ്യൂ ബോർഡിൽ സമിതി തെരഞ്ഞെടുത്തത്. പിന്നീടുള്ള നടപടികളും ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം നടത്തിയതും ചീഫ് ജസ്റ്റിസിന്റെ അറിവോടെയാണ്. അതിനാൽ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യമില്ല എന്നും ഹൈക്കോടതി വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കുന്നു. നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററുമായി ചേർന്ന് തന്നെ കമ്പ്യൂട്ടർ വൽക്കരണം വേഗത്തിൽ തുടരും. NICയെ മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. NIC കഴിവുകെട്ടവരാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടില്ല എന്നും വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു. കമ്പ്യൂട്ടറൈസേഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് തയ്യാറാക്കിയ വസ്തുതാ വിവര റിപ്പോർട്ടിൽ NIC യോഗ്യതയില്ല എന്ന് സർക്കാർ അറിയിച്ചതായും വ്യക്തമാക്കിയിരുന്നു. ഈ ഭാഗവും ഹൈക്കോടതി നിഷേധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.